ഹിന്ദി ലേണിംഗ് സ്കൂളിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആറാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ജഗ്മഗ് താര എന്ന കവിതയുമായിട്ടാണ്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റില് നമുക്ക് മൂന്ന് പാഠമാണുള്ളത്. അതിൽ ആദ്യത്തെ പാഠമായ ജഗ്മഗ് താര എന്ന കവിതയാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇക്കായി ദോ യൂണിറ്റ് രണ്ട്. ഇവിടെ നമ്മൾ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ് ആ ചിത്രത്തിൽ? ആ ചിത്രത്തില് നമ്മള് ഭാരതത്തെ കാണുന്നു. എങ്ങനെയാണ് ഭാരതത്തിന്റെ ചിത്രം അവിടെ? കുട്ടികളെ കൊണ്ടാണ് ഭാരതത്തിന്റെ ചിത്രം അവിടെ വരച്ചിട്ടുള്ളത്. നമുക്ക് ഈ ദേശഭക്തി ഗീതം ഒന്ന് കേൾക്കാം. देश के निवासी सभी जन एक है, रंग रूप वेश भाषा चाहे अनेक है. ഈ ഒരു ദേശഭക്തി ഗാനം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഹിന്ദ് ദേശ കേ നിവാസി, ഇന്ത്യ രാജ്യത്തെ നിവാസികൾ, സബീ ജന ഏക് ഹേ, എല്ലാവരും ഒന്നാണ്. രംഗ് രൂപ വേഷ ഭാഷ, നിറത്തിലും രൂപത്തിലും വേഷത്തിലും ഭാഷയിലും ചാഹേ അനേക് ഹേ, ഇവയിലെല്ലാം വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളുണ്ട്. പല സ്റ്റേറ്റിലും പല ഭാഷ സംസാരിക്കുന്നവരാണ്, പല ആചാരാനുഷ്ഠാനങ്ങളാണ്. എങ്കിലും എല്ലാവരും ആരാ? ഇന്ത്യക്കാർ. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കവിതാഭാഗം. നമ്മൾ കാണുന്ന ആ ചിത്രത്തില് ചിത്രവും വരികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പറഞ്ഞു ഹിന്ദ് ദേശിക്കെ നിവാസി ആ വരികൾ പരിചയപ്പെട്ടല്ലോ. അതും ആ കുട്ടികളെയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഉണ്ട്. എന്താ? രൂപം, വേഷം, ഭാഷ ഒക്കെ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരും ഒന്നാണ്. എല്ലാവരെയും ഒന്നടങ്കം ഇന്ത്യക്കാർ എന്ന് പറയുന്നു. ഹമാരെ ദേശ് കി ഖൂബിയാം ക്യാ ക്യാ ഹേ, നമ്മുടെ ദേശത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പറയൂ, എന്തെല്ലാം പ്രത്യേകതകളുണ്ട് നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇന്ത്യയില് 29 സംസ്ഥാനം ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 28 സംസ്ഥാനം, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആ 28 സംസ്ഥാനങ്ങളിലും പല ഭാഷകളാണ് സംസാരിക്കുന്നത്. വേഷവിധാനങ്ങൾ വ്യത്യസ്തമാണ്, ഭക്ഷണ രീതികൾ വ്യത്യാസമാണ്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വ്യത്യസ്തം. പക്ഷേ എല്ലാവരും ഐക്യത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ എല്ലാവരും ഇന്ത്യക്കാരാണ്. ഭാരതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്ന പാഠഭാഗമാണ് ജഗ്മഗ് താര എന്ന ഈ കവിത. നമുക്ക് ബാലഗീതിലേക്ക് പോകാം. ജഗ്മഗ് താര. എന്താണ് ജഗ്മഗ് താര? താര എന്താ? നിങ്ങൾക്ക് ആ ചിത്രത്തിൽ തന്നെ കാണാം, നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നെ ഉണ്ട്. താര നക്ഷത്രം അല്ലെ. ജഗ്മഗ് താര, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം. ജഗ്മഗ് താര, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം. ബാലകവിത. ഇതൊരു ബാലകവിതയാണ്. ദേശ് ഹമാര, ദേശ് ഹമാര, ചംകേ ജൈസേ ജഗ്മഗ് താര. ദേശ് ഹമാര, ദേശ് ഹമാര, ചംകേ ജൈസേ ജഗ്മഗ് താര. എന്താ പറഞ്ഞിരിക്കുന്നത്? ദേശ് ഹമാര, ഹമാര ദേശ്, നമ്മുടെ ദേശം, നമ്മുടെ ഭാരതം. ആ ചമുക്കേ ജൈസേ ജഗ്മഗ് താര, തിളങ്ങുന്നു. എങ്ങനെ തിളങ്ങുന്നു? മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ശോഭിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നു. ജഗ്മഗ് മിന്നിത്തിളങ്ങുക, ചമക്കിന പ്രകാശിക്കുക, താര നക്ഷത്രം. ദേശ് ഹമാര, ദേശ് ഹമാര, സത്യ അഹിംസ കാര ഗുവാര.
देश हमारा देश हमारा सत्य अहिंसा कार गुवारा പിന്നെ എന്താ നമ്മുടെ രാജ്യം ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സത്യത്തിന്റെയും അഹിംസയുടെയും സൂക്ഷിപ്പുകാരനാണ് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ സത്യവും അഹിംസയും നിലനിൽക്കുന്നു എന്താണ് അഹിംസ ഹിംസിക്കാതിരിക്കുക ദേശഹമാരാ ദേശഹമാരാ ബലിദാനോന്യേ ഉസേ സംവാരാ എന്താ ബലിദാനോന്യേ ഉസേ സംവാരാ നമ്മുടെ ദേശം മഹാത്മാക്കളുടെ ആത്മത്യാഗം കൊണ്ട് പേര് കേട്ടതാണ് നമ്മുടെ ഭാരതം സംവാര അലങ്കരിക്കുക മഹാന്മാരുടെ ആത്മത്യാഗം കൊണ്ടും പേര് കേട്ടതാണ് നമ്മുടെ ഭാരതം അപ്പൊ ഭാരതത്തിന്റെ സവിശേഷതയാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞേ നമ്മുടെ രാജ്യം ഒരു നക്ഷത്രം കണക്കെ ശോഭിക്കുന്നു സത്യത്തിന്റെയും അഹിംസയുടെയും സൂക്ഷിപ്പുകാരനാണ് നമ്മുടെ ഭാരതം അതുപോലെ തന്നെ മഹാന്മാരുടെ ആത്മത്യാഗം കൊണ്ട് പേര് കേട്ടതാണ് നമ്മുടെ ഭാരതം അപ്പോ ഈ ഒരു പാരഗ്രാഫില് ദേശത്തെ കുറിച്ച് വർണ്ണിച്ചത് നമ്മൾ കണ്ടു അപ്പോ നിങ്ങൾക്ക് കുറച്ച് വരികളൊക്കെ തന്നിട്ട് അതിന്റെ ആശയം ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ ആശയം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഭാരത് ശാന്തി പ്രിയ ദേശിഹേ ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന ദേശമാണ് അജ് ഹമാരാ ദേശ് ഇന്ന് നമ്മുടെ ദേശം വിശ്വകേ ശാന്തിശാലി ദേശോ മേ മേ ഗൃഹേ ലോകത്തിലെ ശാന്തിപ്രിയമായ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം കൈ ക്ഷേത്രോ മേ ഭാരത് ജഗ്മഗ്രഹാഹേ പല മേഖലയിലും ഇന്ത്യ ഇന്ന് മിന്നിത്തിളങ്ങുന്നു സത്യ ഔർ അഹിംസാകാരക്ഷകഹേ സത്യത്തിന്റെയും അഹിംസയുടെയും രക്ഷകനാണ് മഹാപുരുഷോങ്കേ ബലിദാനോംസേ ഹമാരാ ദേശ് സജായാ ഹുവാഹേ മഹാന്മാരുടെ ആത്മത്യാഗം കൊണ്ട് പേര് കേട്ടതാണ് നമ്മുടെ ഭാരതം ഇത്രയും ഭാഗമാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ കണ്ടത് അടുത്ത ഭാഗം ദേശഹമാരാ ദേശഹമാരാ ഹമേം ഹേ അപ്പനീ ജാൻസേ പ്യാരാ നമ്മുടെ ദേശം നമുക്ക് നമ്മുടെ രാജ്യം സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് ദേശഹമാരാ ദേശഹമാരാ സാഗർനെ ജിസ്കാ പാവ് പസാരാ സാഗർ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കടലാണ് ദേശഹമാരാ ദേശഹമാരാ ഹമേം ഹേ അപ്പനീ ജാൻസേ പ്യാരാ നമ്മുടെ ദേശം നമ്മുടെ ജീവനേക്കാളധികം ജാൻ ജീവൻ നമ്മുടെ ജീവനേക്കാളധികം നാം നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നു ജാൻസേ പ്യാരാ പ്യാരാ പ്രിയപ്പെട്ട നമുക്ക് ജീവനേക്കാൾ അധികം പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഭാരതത്തെ ദേശഹമാരാ ദേശഹമാരാ സാഗർനെ ജിസ്കാ പാവ് പസാരാ സാഗർ നമ്മുടെ ഭാരതത്തിന്റെ മൂന്നരികിലായും സമുദ്രം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു സാഗർ സമുദ്രം പാവ് പസാര വ്യാപിക്കുക സാഗർന് ജിസ്കാ പാവ് പസാര കടല് പാവ് എന്ന് പറഞ്ഞ കാലാണ് പസാരനെ വ്യാപിക്കുക ഇന്ത്യയുടെ അതിരാണ് പറയുന്നത് മൂന്ന് ഭാഗത്തും നമ്മുടെ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു നമുക്കറിയാം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം പടിഞ്ഞാറ് അറബിക്കടല് കിഴക്ക് ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ അങ്ങനെ മൂന്ന് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് അരികിലായിട്ടും സമുദ്രം വ്യാപിച്ചിരിക്കുന്നു അപ്പൊ ആ സമുദ്ര തീരത്തോളം നമ്മുടെ ഭാരതത്തിന്റെ മഹിമ എത്തട്ടെ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു ദേശഹമാരാ ദേശഹമാരാ സത്യ കീ ജയ് സന്ദേശഹമാരാ നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മുടെ ദേശത്തിന്റെ സന്ദേശം തന്നെ എന്താണ് സത്യ കീ ജയ് സത്യം ജയിക്കട്ടെ സത്യ കീ ജയ് എന്നാണ് നമ്മുടെ ഭാരതത്തിന്റെ സന്ദേശം തന്നെ ദേശഹമാരാ ദേശഹമാരാ ഹമേം ഹേ അപ്പനീ ജാൻസേ പ്യാരാ ദേശം നമ്മുടെ രാഷ്ട്രം ഹമേം ഹേ അപ്പനീ ജാൻസേ പ്യാരാ നമ്മുടെ ജീവനേക്കാൾ അധികം പ്രിയപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ഭാരതം ഭാരതത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് കവി ഇവിടെ പറയുകയാണ് പല മേഖലയിലും നമ്മുടെ ഭാരതം നക്ഷത്രം കണക്കെ തിളങ്ങുന്നു മഹാന്മാരുടെ ബലിദാനം കൊണ്ട് അലങ്കൃതമായതാണ് നമ്മുടെ രാജ്യം സത്യത്തിന്റെയും അഹിംസയുടെയും സൂക്ഷിപ്പുകാരാണ് നമ്മുടെ ഭാരതം
എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വസിക്കുന്നു, ഐക്യത്തോടുകൂടി താമസിക്കുന്നു. ഈ സന്ദേശങ്ങളെല്ലാമാണ് ജഗ്മഗ് താര എന്ന ഈ കവിതയിലൂടെ ഭാരതത്തിന്റെ സവിശേഷതകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് കവി ഇപ്രകാരം പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പാരഗ്രാഫിന്റെ ആശയം എന്താണെന്ന് നോക്കാം. भारत की गोपियों का वर्णन करते हुए कवि कहते हैं कि भारत के സവിശേഷതകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് കവി പറയുകയാണ്. എന്തെന്നാൽ हमें अपना देश, നമുക്ക് നമ്മുടെ രാജ്യത്തെ, अपने जान से प्यारा है, നമ്മുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. भारत की तीनों ओर समुद्र फैला है, ഭാരതത്തിന്റെ മൂന്നരികിലും സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ദേശികാ സന്ദേശേ ഹേകി സത്യകി ജയ്, സത്യം ജയിക്കട്ടെ, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സന്ദേശം തന്നെ. അപ്പൊ നമുക്ക് ഇപ്പോൾ കണ്ട പാഠഭാഗത്തിന്റെ അർത്ഥങ്ങൾ ഒന്നും കൂടെ നോക്കാം. ദേശ് രാജ്യം, ഹമാര നമ്മുടെ, ചമക്കിന തിളങ്ങുക, ജഗുമഗ് മിന്നിത്തിളങ്ങുന്ന, താര നക്ഷത്രം, രഘുവാര സംരക്ഷകൻ, ബലിദാൻ ആത്മത്യാഗം, സംവാര അലങ്കരിക്കുക, അലങ്കരിച്ച, ജാൻ ജീവൻ, സാഗർ സമുദ്ര. നമുക്ക് ഈ ഭാഗത്ത് നിന്നൊക്കെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ എഴുതും, അത് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കവിതയുടെ ചുവട്ടിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, തുകാന്ത ശബ്ദം കാ ചയൻ കരേ. തുകാന്ത ശബ്ദ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ, തുകാന്ത ശബ്ദം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കവിതാഭാഗത്തിൽ നിന്നും നിങ്ങൾ തുകാന്ത ശബ്ദങ്ങളെ കണ്ടെത്തി എഴുതണം, അതൊരു ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എഴുതുകയാണ്, അതിന്റെ ആൻസറും കണ്ടെത്തി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ കവിതയുടെ ആശയവും വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഈ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹമാരാ ദേശ് കിസ്കാ രഘുവാരാ ഹേ, ഹമാരാ ദേശ് കിസ്കാ രഘുവാരാ ഹേ. ഈ ഭാഗം, ഈ വാക്കുകളൊക്കെ വരുന്നിടത്തായിട്ട് അതിന്റെ ആൻസർ ഉണ്ടാകും. അപ്പൊ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തി നോക്കുക പറ്റുന്നുണ്ടോ എന്ന്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ആൻസർ തരുന്നതായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരത് കോൺസ സന്ദേശ് ദേതാ ഹേ, ഭാരതം എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്, ആൻസർ കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, കിസ്നേ ഭാരത് കോ സംവാര, ആരാണ് ഭാരതത്തെ അലങ്കരിച്ചത്. അപ്പോ ഇനിയും നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഈ പാഠത്തിന്റെ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കവിത വായിച്ചു നോക്കുക, അതിലെ വേർഡ് മീനിങ് ഒക്കെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.